നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീബഗേഴ്സിനെ പറ്റിയിട്ടാണ്. ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി കറക്ഷൻസ്, നമ്മളൊരു എറേഴ്സിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഒരു പ്രോസസ്സിനെയാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിംഗ് ഫംഗ്ഷൻസ് നമുക്ക് പൊതുവേ ഇൻബിൽഡായിട്ട് കിട്ടും, അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ആക്ച്വലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡീബഗ്ഗിങ്ങിൻ്റെ ഫംഗ്ഷൻസും കേപ്പബിലിറ്റീസിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് യൂണിറ്റ് ടെസ്റ്റ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ ഒരു എന്താണ് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സിക്യൂഷൻ സീക്വൻസ്. എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും കൂടിയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. സോറി, പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ല, എക്സിക്യൂഷൻ സീക്വൻസിങ് നമ്മൾ ചെയ്യുന്നത്. എന്നതാ, അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ബ്രേക്ക് പോയിൻറ്സ്, കണ്ടീഷണൽ എക്സ്പ്രഷൻസ്, ഗേറ്റ്സ് ഒക്കെയാണ്. ബ്രേക്ക് പോയിൻറ്സിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് പോയിൻറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് പോയിൻറ്സ് ആണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ബ്രാഞ്ചിങ്, അതായത് ഇപ്പം ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാവൂ എന്നുള്ളൊരു രീതിക്കാണെന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഗേറ്റ്സ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രസ്സിനെ പറ്റി. അപ്പം അത് വേരിയസ് സ്പീഡ്സിൽ നമ്മൾ റൺ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഡീബഗ്ഗിംഗ് സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രേസിംഗ് ആൻഡ് ട്രേസ് ബാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എക്സിക്യൂഷൻ ലൈക്ക് എക്സിക്യൂഷൻ ലോജിക്കിൻ്റെ ഫ്ലോയിനെ ട്രാക്ക് ചെയ്യാനായിട്ടും ഡേറ്റ മോഡിഫിക്കേഷൻസിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടും നമുക്ക് ട്രേസിംഗ് കൊണ്ട് പറ്റും. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു എന്നിരിക്കട്ടെ, നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് വന്ന വഴി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വാട്ട് ഈസ് ദാറ്റ് ഡിഫറൻസ് ഓർ ദ പാരാമീറ്റർ ദാറ്റ് ഇസ് ബീൻ മോഡിഫൈഡ്, അതിനനുസരിച്ച് നമുക്ക് വി കെൻ ഗോ ബാക്ക്. അതാണ് ട്രേസ് ബാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Debugging system should have good program display capabilities. ഇതെന്ന് പറയുന്നത് ബേസിക്കലി പ്രോഗ്രാമിനെ വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ്മെൻറ്റ് നമ്പേഴ്സായിട്ട് നമ്മൾ ഷേവ് ആണെന്നുണ്ടെങ്കിൽ എറർ ഏത് ലെവലിലാണ് അല്ലെങ്കിൽ ഏത് നമ്പറിലാണ് നടന്നത് അല്ലെങ്കിൽ എവിടെയാണ് എറർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മാക്രോ എക്സ്പാൻഷൻസും ആൻഡ് ലൈക്ക് അതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഫ്രം വെയർ ഇറ്റ്സ് ബിഗിനിങ് അപ് ടു വെയർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനെ നമ്മൾ റീകമ്പൈല് ചെയ്യുമ്പോഴത്തേനും, ഒരു ഡീബഗ്ഗിംഗ് സെഷനെ നമ്മൾ റീകമ്പൈല് ചെയ്യുമ്പോഴത്തേനും അതിനെ എന്താണ് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ആക്ച്വലി ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത് കണ്ടൻറ്റിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ സിംബോളിക് ഡിസ്പ്ലേക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഡിസ്പ്ലേ കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദി അപ്പിയറൻസ് ആണ് നമ്മൾ ഇവിടെ നിന്നും എന്താ ഫോക്കസ് ചെയ്യുന്നത്. These, now here, right now, what we are discussing is the things that we require for a debugger. അല്ലെങ്കിൽ ഒരു ഡീബഗ്ഗിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡീബഗ്ഗിംഗ് ടൂളിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എ സിംഗിൾ ഡീബഗ്ഗിംഗ് ടൂൾ ഷുഡ് ബി അവൈലബിൾ ടു മൾട്ടി ലിംഗ്വൽ സിറ്റുവേഷൻസ്. ഏതൊരു ലാംഗ്വേജും ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജിനെയും റൺ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തതായിക്കോട്ടെ, അർത്ഥമെറ്റിക്കോ കണ്ടീഷണലോ ലോജിക്കോ എനിത്തിങ്, ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു റൺ വെൽ ഇൻ ഡിഫറെൻറ്റ് മൾട്ടി ലിംഗ്വൽ സിറ്റുവേഷൻസ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസുമായിട്ട് നല്ല രീതിക്ക് എന്താ പറഞ്ഞത് ഫങ്ഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഡീബഗ്ഗർ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഷുഡ് ലൈക്ക് ഇറ്റ് ഷുഡ് ഡിറ്റർമൈൻ വെൻ ദ പ്രോഗ്രാം ഇസ് വെൽ റിട്ടൺ ആൻഡ് സെറ്റ് ഇറ്റ്സ് കണ്ടെക്സ്റ്റ് അക്കോർഡിംഗ്ലി. ഒരു പ്രോഗ്രാമിനെ സ്റ്റാർട്ട് ആൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ എന്താ പറയുക ഒരു രീതികൾ കൺഫ്യൂഷൻസ് വരാണ്ടിരിക്കാനും, ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ് ഇപ്പോൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലാംഗ്വേജിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും, ആ ഒരു ലാംഗ്വേജിൽ എന്താണ് ഇതിനെ സൂചിപ്പിക്കുന്നതെന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എറർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ഡീബഗ്ഗറിൻ്റെ ഫങ്ഷനാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡീബഗ്ഗിംഗ് ഫോർ ലൈക്ക് ദെയർ ബി മെനി ഡിഫറെൻറ്റ് ഇഫക്ട്സ് ഫോർ ദി ഡീബഗ്ഗിംഗ് ഇൻട്രാക്ഷൻ. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ഡീബഗ്ഗിങ്ങിൻ്റെ സമയത്ത് വാല്യൂസ് ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സിൻടാക്സിനും സിമാൻറ്റിക്സിനും അനുസരിച്ച് സോഴ്സ് പ്രോഗ്രാംസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എ ഡീബഗർ മസ്റ്റ് ഹാവ് ദി ആക്സസ് ഓഫ് ടു ദി ഇൻഫർമേഷൻ വിച്ച് ഇസ് ബീൻ ഗ്യാദർഡ് ബൈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അതായത് ഈ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിന് ഇൻറ്റേർണലി ലൈക്ക് പല രീതിക്കുള്ള ഡിക്ഷണറി ഫോമാറ്റ്സ് കാണും. സോ ആ ഒരു ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിനുള്ള എന്താ ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് അത് ആക്സസബിൾ ആയിരിക്കണം ഫോർ ഡീബഗർ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫങ്ഷൻ നമുക്ക് നല്ല രീതിക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡീബഗറിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തെ നല്ല രീതിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ നീഡ് ടു ഹാവ് ദി ആക്സസ് ടു ദാറ്റ്.
another possibility for the language translator is to provide the debugger interface modules. ഇൻ്റർഫേസ് മോഡ്യൂൾസ് എന്ന് പറയുമ്പോഴത്തേനും വരുന്ന റിക്വസ്റ്റിനനുസരിച്ച് വിച്ച് ഇസ് ദ ലാംഗ്വേജ് യൂസസ് ടു ബി ഡീബഗ്ഡ് എന്നുള്ളതൊക്കെ ഡീബഗറിന് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിൻ്റെ കണ്ടന്റും കൂടി നല്ലതാണ്. പിന്നെ ഡിസ്പ്ലേ ദ സോഴ്സ് കോഡ് ഡ്യൂറിങ് ദ ഡീബഗിങ് സെഷൻ, അതായത് നമ്മൾ ഡീബഗിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന കോഡിൻ്റെ സോഴ്സ് കോഡ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോഴത്തേനും നിങ്ങളൊരു ഡീബഗറിൻ്റെ മനസ്സിൽ വിചാരിക്കണം, ഒരു കോഡ് ഇപ്പം നമ്മൾ റൺ ചെയ്ത് എറർ കാണിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു ഒരു മനസ്സിലൊരു ഇമാജിൻ ചെയ്തിട്ട് വേണം ഈ ഒരു കണ്ടൻറ്റിന് നമ്മൾ ഗോ ത്രൂ ചെയ്യാനായിട്ട്. ദ ഡീബഗർ ഷുഡ് ബി ഏബിൾ ടു ഡീൽ വിത്ത് ഒപ്റ്റിമൈസ്ഡ് കോഡ്. നമുക്കറിയാം ഒപ്റ്റിമൈസ്ഡ് കോഡ് എന്ന് പറയുന്നത് കൂടുതലും ഒരു ബെറ്റർ കോഡാണ്, ഒരു സേഫ് കോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10-20 ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് ചിലപ്പോൾ നമുക്ക് 5 വേരിയബിൾ യൂസ് ചെയ്താലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കാണത്തുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി അത് എങ്ങനെയാണ് കോഡുകൾ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതിൻ്റെ ഒപ്റ്റിമൈസേഷനുള്ള റീ അറേഞ്ച്മെൻറ്റ് മനസ്സിലാക്കണം. ബിക്കോസ് ചിലപ്പം ഒരു ലൂപ്പിന് പകരം ചിലപ്പോൾ അല്ലെങ്കിൽ 2 ലൂപ്പിന് പകരം ഒരു ലൂപ്പായിരിക്കും, നെസ്റ്റഡ് ലൂപ്പിന് പകരം സെപ്പറേറ്റ് ലൂപ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ചേഞ്ചസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഒരു ഡീബഗറിനെ കൊണ്ട് സാധിക്കണം. നൗ ദി യൂസർ ഓഫ് എ ഡീബഗർ സിസ്റ്റം വിൽ ഡീൽ വിത്ത് സോഴ്സ് പ്രോഗ്രാം ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ബിഫോർ ദി ഒപ്റ്റിമൈസേഷൻ ഇസ് പെർഫോംഡ്. പക്ഷേ കോഡ് റീ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ടും അതെങ്ങനെയാണെന്നുള്ളത് ഒരു ഡീബഗിങ് സിസ്റ്റത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദെർ ഇഫ് ആൻ എറർ അക്കേഴ്സ്, ഒരു എററിൻ്റെ ആ ഒരു എന്തുകൊണ്ടാണ് അത് അക്കർ ചെയ്തത്, ഇപ്പോൾ ഒരു ഓപ്റ്റിമൈസേഷൻ കഴിഞ്ഞിട്ടാണ് ആ ഒരു എറർ അക്കർ ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു എറർ എന്തുകൊണ്ട് അക്കർ ചെയ്തു എന്നുള്ളത് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഡിഫിക്കൾട്ട് ആയിരിക്കും. നെക്സ്റ്റ്, സ്റ്റോറേജ് ഓഫ് വേരിയബിൾസ്, വിച്ച് മീൻസ് ദാറ്റ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി കമ്പൈലറാണ് ഹോം ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മെയിൻ മെമ്മറിയിലുള്ള ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടെമ്പററി ആയതുകൊണ്ട് തന്നെ അത് രജിസ്റ്റേഴ്സിലായിരിക്കും സ്പേസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റേഴ്സിലായിരിക്കും. സോ ഈ ഒരു രജിസ്റ്ററിലുള്ള വാല്യൂസിനെ അല്ലെങ്കിൽ വേരിയബിൾ വാല്യൂസിനെ ഹോം ലൊക്കേഷനിൽ നിന്ന് റിട്രീവ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ്റെ സമയത്തുള്ള ഈ ഒരു വേരിയബിൾസ് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ഇത് മോഡിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു ഡീബഗറിനെ കൊണ്ട് സാധിക്കണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീബഗറിൻ്റെ കൺസേൺസ് ആണ്. ഇനി ഇൻ എ സിമിലർ ടൈപ്പ് ഓഫ് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ വേരിയബിൾ ക്യാൻ ബി പെർമനൻ്റ്ലി അസൈൻ ടു എ രജിസ്റ്റർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോം ലൊക്കേഷൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ ഇപ്പം ടെമ്പററി അസൈൻമെൻ്റ് ആണ് രജിസ്റ്റേഴ്സ് എന്നുണ്ടെങ്കിൽ ദെർ വിൽ ബി എ ഹോം ലൊക്കേഷൻ ആൻഡ് വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വേർ ദാറ്റ് ലൊക്കേഷൻ ഇസ്. ദി ഡീബഗ്ഗിങ് ഓഫ് ഒപ്റ്റിമൈസ് കോഡ് റിക്വയേഴ്സ് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് കോപ്പറേഷൻ ഫ്രം ദി കമ്പൈലർ. കമ്പൈലറിനാണ് ഒരു ട്രാൻസ്ഫർമേഷൻ ഇൻഫർമേഷൻ അറിയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എസിക്സിൽ നിങ്ങൾ കമ്പൈലർ ഡിസൈൻ പഠിക്കുമ്പോഴത്തേനും കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് കമ്പൈലർ ഡിസൈൻ്റെ ഒരു ഫേസ് ആണ്. ഹെൻസ് ഒരു ഡീബഗറും കമ്പൈലർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഡീബഗിങ്ങിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് അതിൻ്റെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുക, എന്താണ് ചേഞ്ച് വന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു കമ്പൈലറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മോഡിഫൈഡ് വേരിയബിൾ വാല്യൂ അപ്രോപ്രിയേറ്റ് രജിസ്റ്ററിൽ അല്ലെങ്കിൽ ഹോം ലൊക്കേഷനുള്ള വേരിയബിൾസിൻ്റെ എന്താ ലൊക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും നമുക്ക് കമ്പൈലറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഇനി ഒരു ഡീബഗറിൻ്റെ ബാക്കിയുള്ള സിസ്റ്റവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ റെസ്പെക്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട്. ദി ഫസ്റ്റ് വൺ ഇസ് ദി അവൈലബിലിറ്റി. അവൈലബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഒരു ഡീബഗറിന് എന്താ അവൈലബിൾ ആയിരിക്കണം, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഏതൊരു സമയത്ത് നോക്കിക്കഴിഞ്ഞാലും ഡീബഗർ കംപ്ലീറ്റ് ആയിട്ട് അലേർട്ടായിരിക്കണം. പിന്നെ ഡീബഗിങ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ടൈമിലാണ് കൂടുതൽ ഹെൽപ്ഫുൾ, അതായത് പ്രൊഡക്ഷൻ എൻവയറമെൻറ്റിൻ്റെ സമയത്ത് നമ്മളിപ്പം ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിനിപ്പോൾ എന്തെങ്കിലും ഒരു എറർ വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു എൻവയറമെൻറ്റിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് എൻവയറമെൻറ്റിലോട്ട് പാസ് ചെയ്ത് ഫെയിലിയേഴ്സ് വരുമ്പോഴത്തേനും തിരിച്ച് അഗൈൻ പ്രൊഡക്ഷനിലോട്ട് വരിക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ടീഡിയസ് ടാസ്ക് ആണ് ആസ് കമ്പയർഡ് ടു സോൾവിങ് ഇറ്റ് ഇൻ ദി പ്രൊഡക്ഷൻ എൻവയറമെൻറ്റ്. കൺസിസ്റ്റൻസി വിത്ത് സെക്യൂരിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി കോമ്പണൻസ് ഓഫ് ദി സിസ്റ്റം, അതായത് നമ്മളിപ്പോൾ ഒരു ഡീബഗർ യൂസ് ചെയ്യുമ്പോഴത്തേനും യൂഷ്വലായിട്ടുള്ള എന്താ ഓത്തറൈസേഷൻ മെക്കാനിസംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇഫ് എൻ അൺഓത്തറൈസ്ഡ് പേഴ്സൺ യൂസസ് ഇറ്റ് ആ ഒരു ലൈക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. സോ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു മേജർ കൺസേൺ തന്നെയാണ് ഇവിടെയുള്ളത്.
ആൻഡ് ദ ഡീബഗ്ഗർ ഇൻ മസ്റ്റ് ഹാവ് എ കോർഡിനേഷൻ വിത്ത് ദി ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് അതിന് ആവശ്യം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററുമായിട്ട് പ്രോപ്പറായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഡീബഗ്ഗറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. സോ such kind of debugger facilities in the existing language, it will continue to exist and it will be maintained. Cross language debugger it will cross language debugger nu parayumbothenum such a facility nu parayunnathu it is actually an alternative to individual language debuggers, adayith pala languages ne namukku cross languages aayittu namukku debugger ne use cheyyam. ഇത്രയും കാര്യങ്ങളാണ് ഡീബഗറിൻ്റെ അഡ്വാൻറ്റേജസും ഡീബഗറിൻ്റെ എന്നുള്ള പറയുന്നത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂസർ ഇൻ്റർഫേസ് ക്രൈറ്റീരിയ, അതായത് ഒരു ഡീബഗിങ് സിസ്റ്റത്തിനകത്തുള്ള യൂസർ ഇൻ്റർഫേസ് ക്രൈറ്റീരിയസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ്, ഒരു ഡീബഗിങ് സിസ്റ്റത്തിന് നമുക്ക് വേണ്ട ഒരു യൂസർ ഇത് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒരു യു ഐ വിത്ത് റെസ്പെക്റ്റുമാണ് പറയുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ വിൻഡോയിങ് സിസ്റ്റംസ് നമുക്ക് വേണം. അതായത് നമ്മൾക്കൊരു യൂസറിനെ ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള പ്രൈമറി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇപ്പം എന്താണ് യൂസർ കാണുന്നത് എന്നുള്ളതാണ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലൈക്ക് ഒരുപാട് ഇൻഫർമേഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതല്ല, ഒരു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള രീതിയിൽ യൂസറിന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിസ്പ്ലേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് മെന്യൂസ്. മെന്യൂ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ യൂസറിന് ആവശ്യമുള്ളത്, എന്തൊക്കെ ടാസ്ക്കാണ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്, ഏത് ഡയറക്ഷൻസ് ആണ് എൻ്റെ യൂസർ ചൂസ് ചെയ്യേണ്ടത്, ഏത് ടെക്നിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്ത് മെന്യൂസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ മെന്യൂസ് വെച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് റൂട്ടിംഗ് ഇവിടെ മെന്യൂസിൽ വരുന്നില്ല ആൻഡ് ഹെൻസ് നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു ഹയറാർക്കി ആയിട്ടായിരിക്കും എന്താ യൂസറിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമുക്കറിയാം മെന്യൂസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ ചോയ്സസ് സെലക്ട് ചെയ്ത് ആ ഒരു ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് മെന്യു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കമാൻഡ് ലാംഗ്വേജ്. കമാൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ ലോജിക്കൽ സിമ്പിൾ സിൻടാക്സ്, അതായത് നമുക്ക് എന്ത് കമാൻഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എന്താ ഏത് എന്തൊരു കമാൻഡാണ് അവിടെ ഫുൾഫില് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് കമാൻഡ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ദ പാരാമീറ്റേഴ്സ് ഇറ്റ് മസ്റ്റ് ഓട്ടോമാറ്റിക്കലി ചെക്ക് ഫോർ എറേഴ്സ്. എറേഴ്സ് എന്ന് പറയുമ്പം ടൈപ്പിൻ്റെയും റേഞ്ചിൻ്റെയും എറേഴ്സ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമാൻഡ് ഫോർമാറ്റ്സ് നമുക്ക് മനസ്സിലാക്കാം, പങ്ക്ച്വേഷൻസ് മിനിമൈസ് ചെയ്യുന്ന ഈ കാര്യത്തിൽ, അതായത് പാരാന്തസിസോ സ്ലാഷോ കാര്യങ്ങളൊക്കെ. അപ്പം കമാൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും കമാൻഡ്സിനെ കൊടുക്കാനായിട്ടും പാരാമീറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുമായിട്ട് ആണ്. ഇനി ഈ ഒരു യു ഐ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസിൽ വരുന്ന ഒരു അനദർ ഫങ്ഷൻ അല്ലെങ്കിൽ അനദർ ഫീച്ചർ എന്ന് പറയുന്നത് ഓൺലൈൻ ഹെൽപ്പ് ഫെസിലിറ്റിയാണ്. അതായത് ഇപ്പം എൻ്റെ യൂസറിന് ഇപ്പം ഇഫ് ഇറ്റ് ഇസ് എൻ ഇൻഎക്സ്പീരിയൻസ്ഡ് യൂസർ ഈ ഒരു ഡീബഗിങ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് ഡീബഗിങ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴത്തേനും ഇഫ് ദർ ആർ എനി ഹെൽപ്പ് ദാറ്റ് ഇസ് ടു ബി റിക്വയർഡ് അതിനായിട്ടൊരു ഹെൽപ്പ് ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യണം. സോ ഓപ്ഷൻ നമ്പറോ നെയിമോ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേറ്ററി ടെക്സ്റ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും യൂസറിനെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി യു ഐ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.